اقرأ باسم ربك الذي خلق. നീ നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. خلق الإنسان من علق. അലക്കിൽ നിന്നാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അലക്ക് മീൻസ് ആ ഒട്ടിപ്പിടിക്കുന്ന അല്ലെ, ഭ്രൂണം, രക്തപിണ്ഡം എന്നൊക്കെ പറയും നമ്മൾ. അലക്കിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം എവിടെയായിരുന്നു, നാം എവിടെയായിരുന്നു? വിശുദ്ധ ഖുർആനിന്റെ മാധുര്യവും ആസ്വാദനവും പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ കൂട്ടരെ സഹോദരങ്ങളെ ആലോചിക്കണം. അർത്ഥതലം കൂടെ മനസ്സിലാകുമ്പോൾ മാത്രം. ഹൽ അതാലൽ ഇൻസാനി ഹീനു മിനദ്ദ ലം യകു ശൈഅം മസ്കൂറ. പ്രസ്താവ്യമായ പറയപ്പെടാവുന്നതല്ല, ഒന്നുമായിരുന്നില്ലാത്ത ഒരു കാലം മനുഷ്യ നിന്റെ മേൽ ഉണ്ടായിരുന്നില്ലേ? 36 വയസ്സായി എനിക്ക്. ഞാൻ ആലോചിക്കുക, 36 വർഷം മുമ്പ് അതല്ലെങ്കിൽ 37 വർഷം മുമ്പ് എവിടെയായിരുന്നു ഞാൻ, എവിടെയായിരുന്നു ഞാൻ? അവിടെ നിന്നിങ്ങോട്ട് പോയി ഒരു അലക്കായി, ആ അലക്കിൽ നിന്ന് നിന്നെ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതാണ് ഈ പറഞ്ഞത്, ഖലഖൽ ഇൻസാന മിൻ അലഖ. ഇഖ്റഅ റബ്ബുക അക്റം. അതുകൊണ്ട് ആ അത്യുദാരനായ റബ്ബിന്റെ നാമം നീ വായിക്കണം. നിന്റെ വായനയും നിന്റെ പഠനവും ഒക്കെ, നീ ഭൗതികമായി ഏത് പഠനം നടത്തിയാലും നീ എന്തെന്ത് വായിച്ചെടുത്താലും നിന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയണം, നിന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയണം. H2O യെ കുറിച്ച് പഠിച്ചിട്ട് വിഘടിപ്പിച്ചാൽ, അല്ലെങ്കിൽ H2O അല്ലേ, ജലം വിഘടിപ്പിച്ചാൽ കിട്ടുന്നത് H2O ആണ് എന്ന പഠനം നടത്തിയ മനുഷ്യന് ആ അത്യുദാരനായ റബ്ബിലേക്ക് എത്താൻ കഴിയണം. എങ്ങനെ എങ്ങനെ എത്താൻ കഴിയണം? ഈ ജലം അമൂല്യമാണെന്ന ബോധത്തിലേക്ക്. ഇത് ഇല്ലാത്തവർക്ക് കൂടെ ഉള്ളതാണ്. ഞാൻ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. പാലം നിർമ്മിക്കുവാൻ സിമന്റും കമ്പിയും എത്ര വേണമെന്ന് അറിയാഞ്ഞിട്ടല്ല ഇന്നും നമ്മുടെ നാട്ടിലെ പാലം പൊളിഞ്ഞു പോകുന്നത്. അതിൻ്റെ കണക്കവർക്കറിയാം, അതിൻ്റെ എല്ലാം അവർക്കറിയാം, അളവും തൂക്കവും അറിയാം. ഇത്ര സിമന്റ്, ഇത്ര മണല്, ഇത്ര കമ്പി, ഇത്ര വെയിറ്റ് താങ്ങണം, എല്ലാം അറിയാമായിരുന്നു. പക്ഷേ പാലം പൊളിഞ്ഞു പോകുന്നു. എന്തേ കാരണം? അതാ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത്, എന്നും ഒന്നാമത്തെ വചനവും നിന്റെ വായനയും നിന്റെ പഠനവും ഏതുമാകട്ടെ റബ്ബിനെ കണ്ടെത്താൻ കഴിയണം. ശരി, അടുത്ത വചനമോ? പേന കൊണ്ട് പഠിപ്പിച്ചവൻ. പേനയില്ലായിരുന്നെങ്കിൽ എന്നാലോചിക്കുമ്പോഴാണ് ഇത് ആസ്വദിക്കാൻ, ഇതിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്നത്. എഴുത്താണി ഇല്ലായിരുന്നെങ്കിൽ ഇനി ഇതൊന്നും ഉണ്ടാകില്ല, നമുക്ക് ഈ അറിവ് നേടാൻ സാധ്യമല്ലായിരുന്നു. നോക്കൂ, പിന്നെയും വിശുദ്ധ ഖുർആൻ പറയുന്നു, അടുത്ത വചനം, ഒന്നും അറിയില്ലായിരുന്നു മനുഷ്യന്, ഒന്നും അറിയില്ല. ഇപ്പൊ എന്തൊക്കെ അറിയാം നമുക്ക്? ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്നുള്ള മനുഷ്യനെ അവൻ അറിയാത്തതെല്ലാം പഠിപ്പിച്ചു.